പറയാൻ വേണ്ടിയല്ല നിൽക്കുന്നത്. നമ്മുടെ ഈ നീതിയജ്ഞത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു വാക്കും, നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ഒരു ദൂതും, ഇത് രണ്ട് വാക്ക്. എന്താണ് സത്യത്തിൽ നമ്മുടെ ആവശ്യം? നമ്മൾ എന്തിനു വേണ്ടി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്? പ്രത്യേകിച്ചും ഈ ബസലിക്കാങ്കണത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും ലളിതമായിട്ടുള്ള, മറ്റുള്ളവർ കേട്ടാൽ ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ഇത്രയും നാളുകളായിട്ട് ഇങ്ങനെ അലമുറയിടുന്നത് എന്ന് ചോദിച്ചു പോകും. വിവരമുള്ള ഏതെങ്കിലും മനുഷ്യർ, അല്ലെങ്കിൽ സാധാരണ ഒരു ഹ്യൂമൻ വാല്യൂസ്, അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളുള്ളിലുള്ള ഈ ആരും ചോദിച്ചു പോകും. വെറുതെ പ്രാർത്ഥനയ്ക്ക് ഉള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ, അല്ലേ? വിശുദ്ധ കുർബാനയിൽ കുർബാനയുടെ ടെക്സ്റ്റ് ഉൾപ്പെടെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. ആ ടെക്സ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടല്ല. ഇവിടെ അനുസ്മരിച്ചതുപോലെ ജോസഫ് കാട്ടിഞ്ഞാൽ പാറക്കാട്ടിൽ പിതാവൊക്കെ വിഭാവനം ചെയ്ത പരിശുദ്ധ കുർബാനയുടെ സ്ട്രക്ചർ, കുർബാന എങ്ങനെയായിരിക്കണം, ഈ കുർബാനയായിട്ട് മനുഷ്യൻ മാറണം, കുർബാനയാകാനും കുർബാന ഏകാനും കുർബാനയായി മാറാനും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങി. അതിനെ, അതിനുള്ള സ്വപ്നങ്ങൾ കണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുമ്പോഴാണ് ഇപ്പോഴും വീണ്ടും പഴയ നിയമത്തിലേതുപോലുള്ള ഒരു ബലിയുടേതുപോലെ സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചറൊക്കെ ആയിട്ട് കുർബാന എങ്ങനെ നടക്കുകയാണ്. പോകട്ടെ, അത് ഇനിയും സമയമെടുക്കും എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് പോകാനായിട്ട് സമയമെടുക്കും എന്ന് തന്നെ വിചാരിക്കാം. അതുകൊണ്ട് പാറക്കാട്ടിൽ പിതാവൊക്കെ തുടങ്ങി വെച്ച നവീകരണ മുന്നേറ്റങ്ങൾ പലതും നമ്മൾ ഹോൾഡ് ചെയ്തു. പിന്നെ വരട്ടെ, ഏതായാലും എല്ലാവർക്കും മനസ്സിലാവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതും നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? നമ്മൾ നമ്മുടെ മാർപ്പാപ്പയൊക്കെ ചെയ്യുന്നത് പോലെ, മാർപ്പാപ്പ ചെയ്യുന്നത് പോലെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടുള്ള ആ രീതിയിൽ തന്നെ ബലി അർപ്പിക്കാൻ, നമ്മുടെ ജനങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു ബലി അർപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഇത്. അതുപോലെ ചെയ്യാൻ അതിനെന്താ കാരണം? 15 മിനിറ്റ് അങ്ങോട്ട് തിരിഞ്ഞാൽ പോരെ, ഇതാണ് പലരും ചോദിക്കുന്നത്. 15 മിനിറ്റ് തിരിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? 15 മിനിറ്റ് തിരിഞ്ഞാൽ അതോടുകൂടി നമ്മൾ ഇതുവരെയും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ചോർച്ചയാണ് സംഭവിക്കുക. നമ്മുടെ സഭയുടെ ഇതുവരെയുള്ള നവീകരണത്തിൻ്റെയും വളർച്ചയുടെയും ഒരു പാത അപ്പാടെ കുറിച്ചിട്ട് നമുക്ക് തിരികെ പോകാം എന്ന് പറയുന്നത് എന്താണ്? ഈ 15 മിനിറ്റ് വരെ മാത്രമല്ല, ഇതിനു മുൻപ് മുഴുവൻ സമയവും അങ്ങോട്ട് തിരിഞ്ഞല്ലേ നമ്മുടെ കർന്നന്മാരൊക്കെ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്? മുഴുവൻ പേരും, മാർപ്പാപ്പമാരും ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? എല്ലാവരും അങ്ങനെയായിരുന്നു. എന്നിട്ടാണ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം നമ്മൾ ഇപ്പോൾ മാർപ്പാപ്പ അർപ്പിക്കുന്നത് പോലെ, സാർവത്രിക സഭയിൽ 98% ജനങ്ങൾ അർപ്പിക്കുന്നത് പോലെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ്? അതാണ് ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ബലിയർപ്പണത്തിൻ്റെ രീതി. എങ്ങനെയാണ് അത് അർത്ഥപൂർണമാകുന്നത്? നമ്മളാണ് സഭ. വൈദികനും മെത്രാന്മാരും അല്ലെങ്കിൽ കർദിനാൾമാരും മാർപ്പാപ്പ അല്ല, അവർ മാത്രമല്ല സഭ. അവർ മാത്രമല്ലെന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ഈ ദൈവജനത്തിൻ്റെ ഭാഗമാണ് അവർ. അവര് ഈ ദൈവജനത്തെ ശുശ്രൂഷ ചെയ്യാനുള്ളവരാണ്. എപ്പോഴും വിളിക്കുന്നത് അങ്ങനെയാണ്, ദാസന്മാരെന്നാണ്. പക്ഷേ കുർബാനയില് ഈ പുതിയ രീതി വരുന്ന നേരത്തെ എന്തായി? അതിന് അതിൽ നിന്ന് തന്നെ ആ ഒരു ജെസ്റ്ററിൽ തന്നെ നമ്മുടെ തിയോളജി മാറി. നമ്മുടെ കുർബാനയെ കുറിച്ചുള്ള അർപ്പണ രീതി, അർപ്പണത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിൻ്റെ രീതി ആകെപ്പാട് മാറിപ്പോകുന്നു. എന്താണ് പ്രശ്നം? ഞാൻ ഈ കുർബാന അർപ്പണം തുടങ്ങിയിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത്. കർത്താവെ ആശീർവദിക്കണമേ, ഈ കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ എന്ന് പറയുകയാണ്. അതിനർത്ഥം എന്താണ്? ഈ ജനം മുഴുവൻ, ആ ജനത്തിൽ ഒന്നാണ് ഞാനും, ഈ ജനത്തിൻ്റെ ഒരു നേതൃത്വ ശുശ്രൂഷ മാത്രമാണ് എൻ്റേത്. അതുകൊണ്ട് നമ്മുടെ ബലിയാണ് ആ പ്രാർത്ഥനയിലെ പ്രാർത്ഥനകൾ പോലും നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നവീകരിച്ച് ഇതെല്ലാവരും ചേർന്നർപ്പിക്കുന്ന പ്രാർത്ഥന ബലിയാണ് എന്ന് വരുത്താവുന്ന എത്രയോ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യുന്നതിന് പകരം എന്താണ് പറയുന്നത്? അത് കഴിഞ്ഞ് പിന്നെ ബലിയൊക്കെ എൻ്റെയാണ് എന്നുള്ള മട്ടിൽ അച്ഛനങ്ങൾ പോവുകയാണ്. അച്ഛൻ അവിടെ ചെന്ന് കാര്യങ്ങൾ ആരെയും കാണിക്കാതെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാ ശരിയായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക്
ഇത് കുർബാനയ്ക്ക് തരാനായിട്ട് പ്രസാദം നൽകുന്നതുപോലെ ശ്രീകോവിലിൽ നിന്ന് പൂജാരി വന്ന് ചെയ്യുന്നതുപോലെ തന്നിട്ട് വീണ്ടും ഒരു ആശീർവാദം തന്ന് നമ്മൾ വിടുന്നു. ഇല്ല, നാം ഈ ജനം മുഴുവൻ ഈ ജനം മുഴുവൻ വലിയ അർപ്പകരാണ്, പുരോഹിതരാണ് എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും നാൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായില്ല. ഇപ്പോൾ നമുക്കത് അറിയാം. കഴിഞ്ഞ 60 വർഷമായിട്ട് ഇതാണ് നമ്മുടെ സഭയെക്കുറിച്ചുള്ള ദർശനം എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അച്ഛൻ മാത്രമല്ല, അവിടെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും പുരോഹിതരാണ്. ഈ പുരോഹിത ജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ശുശ്രൂഷ പൗരോഹിത്യം എന്ന പേരിൽ അഭിഷേകം ചെയ്യപ്പെടുന്നത്. ശുശ്രൂഷയാണിത്, എല്ലാവരുടെയും പൗരോഹിത്യം നിറഞ്ഞു നിൽക്കേണ്ട സമയമാണ്. ആ അത് പ്രകാശിപ്പിക്കേണ്ട ഇടമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് മാർപ്പാപ്പയും ബാക്കി എല്ലാവർക്കും മനസ്സിലായി, നമ്മൾ എല്ലാവരും ചേർന്ന് എല്ലാവരും ചുറ്റും നിന്ന് ബലിവേദിയിൽ ഇത് നമ്മുടെ എല്ലാവരുടെയും ബലിയാണെന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും കിട്ടണം. അതിനുവേണ്ടി മാർപ്പാപ്പ ചെയ്യുന്നതുപോലെ ചെയ്യണമെന്ന് നമ്മൾ പറയണുള്ളൂ. ഏയ് പറ്റൂല, പണ്ട് നമ്മൾ ഇങ്ങനെയല്ല ചെയ്തിരുന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നിട്ടിത് അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ബസ്സിലേക്ക് അടച്ചിട്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ചെയ്തോളണം എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സങ്കടാവസ്ഥ? 5 ദിവസം സ്പെഷ്യൽ സീനഡ് കൂടിയത് എല്ലാവർക്കും അറിയാലോ. 5 ദിവസം സ്പെഷ്യൽ സീനഡ് കൂടി എന്തായിരുന്നു അവിടുത്തെ വിഷയം, ചർച്ചാ വിഷയം? എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ മാത്രം, ഇവിടുത്തെ പ്രതിസന്ധി. 60 മെത്രാന്മാര് 5 ദിവസം രാപകൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് അവർക്കത് പരിഹരിക്കാൻ പറ്റിയില്ല. പരിഹരിക്കാനുള്ള നിർദ്ദേശം അവസാനം അവര് കണ്ടെത്തി. എന്താണ്? നമുക്കിത് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാർപ്പാപ്പയോട് പറയാം, മാർപ്പാപ്പയുടെ പ്രതിനിധി വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് നന്നായിട്ട് ഒരു പരിഹാര നിർദ്ദേശം വരട്ടെ, അങ്ങനെ ഇത് പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞു. സമാധാനമായിട്ട് അവർ പിരിഞ്ഞു. ഓക്കെ, നമ്മളത് സ്വാഗതം ചെയ്തു. നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ്, മാർപ്പാപ്പയുടെ ഒരു ടീം വന്ന്, ഒരു ഡെലിഗേഷൻ വന്ന്, ഒരു കമ്മീഷൻ വന്ന് നമ്മളെ കേൾക്കണം. കാരണം ഇവിടെയുള്ള മെത്രാന്മാരുടെ അടുത്ത് എഴുതി കൊടുത്തു, നിലവിളിച്ച് പറഞ്ഞു, അവിടെ ഗേറ്റിൻ്റെ മുൻപിൽ 100-300 വൈദികരും ആയിരക്കണക്കിന് അൽമായിരും ഒക്കെ ചെന്ന് നിലവിളിച്ചു. ഒരാളും ആ ഗേറ്റ് പോലെ ഒന്ന് തുറക്കാൻ പോലും തയ്യാറില്ല, കേൾക്കാൻ തയ്യാറില്ല. മാർപ്പാപ്പയാണെങ്കിൽ വഴിയെ പോകുന്നവരെ പോലും വിളിച്ചു വരുത്തി എല്ലാവരും കേട്ടു വേണം നമ്മുടെ എല്ലാ തീരുമാനവും എടുക്കാൻ എന്ന് പറയുന്നു. ഇവിടെ അങ്ങോട്ട് നിലവിളിച്ച് തുടർച്ചയായിട്ട് ചെയ്തിട്ട് പോലും കേൾക്കാൻ പറ്റൂല. അപ്പോൾ അവസാനം അവർക്ക് ചെറിയൊരു മനസ്സ് വരികയാണ്, അവരെ കേൾക്കട്ടെ. ഓരോ സിനിഡ് കൂടുമ്പോഴും എല്ലാ വൈദികരും അൽമായരും ചേർന്ന് നിവേദനങ്ങൾ കൊടുക്കും, ഭീമഹർജികൾ കൊടുക്കും. ഒരു കാര്യമില്ല, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ പറയേണ്ട ആവശ്യമില്ല എന്നേ. അങ്ങനെ അവസാനം ഈ സിനിഡ് കൂടി അവര് ഒരു എന്താ പറയുന്നേ, നമുക്ക് കൂടി നമ്മ കേൾക്കാനുള്ള ഒരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ, ഒരു പേപ്പർ ഡെലഗേറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസമായി. അദ്ദേഹം വന്നിട്ട് ഇനി എന്ത് തീരുമാനമെങ്കിലും വരട്ടെ, പക്ഷെ ചെറിയൊരു ആശ്വാസം. ആ തീരുമാനമെടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞില്ല, പിറ്റേ ദിവസം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഈ ആൻഡ്രൂസ് മെത്രാപ്പോലീത്ത പെർമനന്റ് സിനഡ് അംഗങ്ങളെ വിളിച്ചു കൂട്ടി. ഈ 58 പേരും തിരിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഈ 5 ദിവസവും തലയിൽ വരാത്ത ഒരു കുബുദ്ധി പിറ്റേ ദിവസം അദ്ദേഹം, കാരണം ഇദ്ദേഹം ഇത്ര മനസ്സിലായി, ഇനിയിപ്പോൾ പേപ്പർ ഡെലിഗേറ്റ് ഒക്കെ വന്ന് നേരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, മാർപ്പാപ്പ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാനും അനുസരിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഉടനെ ഒരു കുബുദ്ധി എടുക്കുകയാണ്. ഇല്ലില്ല, ഈ ഡെലിഗേറ്റ് വരുന്നതിന് മുൻപ് ഇവിടെ കുറേ ഇടങ്ങളിലെങ്കിലും ഈ സിനഡ് കുർബാന എന്ന് പറയുന്ന കുർബാന അടിച്ച് ഏൽപ്പിക്കണം. അപ്പോഴാണ് അദ്ദേഹം വരുമ്പോൾ അത് കാണണം, ഇത്രയും പള്ളികളിൽ ഇത്രയും ആളുകൾ ഇത് ആഗ്രഹിക്കേണ്ട എന്ന്. അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഒന്നും അറിയണമെന്നില്ല, പക്ഷെ അങ്ങനെ കത്തീഡ്രലിൽ ഈ കുർബാനയാണ് അർപ്പിക്കുന്നത്, അതാണ് നിലവിലെ സ്ഥിതി എന്ന് അറിയിക്കണം. അതിന് കോടതിയുടെ സഹായമൊക്കെ തേടി ഇങ്ങനെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഡെലഗേറ്റ് വരുന്നതിന് മുൻപ്, ഇപ്പം ഡെലഗേറ്റ് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ,
നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ബുദ്ധി ഒക്കെ ആയിരിക്കണം ഇതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവണില്ല. പിന്നെ അവിടെ ഇപ്പൊ അവധിക്കാലമാണ് യൂറോപ്പിൽ, അതുകൊണ്ട് ഒരു പക്ഷേ ഒരു മാസമൊക്കെ വൈകും എന്ന് നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ കുബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിനിടയ്ക്കാണ് ഇതെങ്ങനെയെങ്കിലും ഇവിടെ കുറേ പേര് ഇപ്പൊ കത്തീഡ്രലില് പള്ളി അല്ല കുർബാന സിനഡ് ഗ്രൂപ്പ് രീതിയിലായിട്ടുണ്ടെങ്കിൽ ഉടനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചില പള്ളികളിലെങ്കിലും ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കാത്ത ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ ഉടനെ തിരിയാനായിട്ട് നിൽക്കുകയായിരിക്കും. അപ്പൊ കുറച്ച് ഇടങ്ങളിലെങ്കിലും ഇങ്ങനെ ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനു വേണ്ടി നമുക്ക് നീതി നടത്തി കിട്ടണം. നമുക്കിത് ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടോ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അങ്ങോട്ട് തിരിയുന്നോ ഇങ്ങോട്ട് തിരിയുന്നോ, അങ്ങോട്ട് തിരിയുന്നതുകൊണ്ട് കുർബാന അർപ്പണത്തിൻ്റെ ചൈതന്യം നമുക്ക് കൂടുതലായി മാറുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് ഇങ്ങോട്ട് തിരിയണം എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ നീ നമ്മൾ എന്താണ് ചെയ്യുക? ഇന്നലെ നമ്മുടെ ബസലിക്ക വികാരി ആയിട്ടുള്ള നരികുള അച്ഛൻ ഇന്നലെ എറണാകുളം ഫൊറോനയിലെ അച്ഛന്മാർ ഒരുമിച്ച് മാസ്ധ്യാനത്തിന് വന്നിരുന്നു. രമനയിൽ വെച്ചായിരുന്നു മാസ്ധ്യാനം. അച്ഛനൊരു വാക്ക് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അച്ഛൻ പറഞ്ഞു, രണ്ടുമൂന്ന് ദിവസമായി ഉള്ളല്ലോ അച്ഛൻ ഇവിടുന്ന് അങ്ങോട്ട് മാറിയിട്ട്. അത് മാറിയതിൻ്റെ സാങ്കത്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെ ഇവിടെ നിന്നുള്ള സ്ഥലം മാറ്റം കൊടുത്തത് ശരിയായിട്ട് കാനോനിക നിയമങ്ങൾക്കനുസരിച്ചല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹത്തിന് നിയമോപദേശം കിട്ടിയതുകൊണ്ട്, ആ ഡിക്രിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനൊരു അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് റിക്കോഴ്സ് റോമിലേക്ക്. ആ റിക്കോഴ്സ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ മറ്റൊരു വികാരിയെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ഈ പുതുവേലി അച്ഛന് ഇവിടെ വരാൻ പറ്റൂല. കാരണം അദ്ദേഹം ഇപ്പോൾ വികാരിയായിട്ട് അനധികൃതമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ അപ്പോയിൻമെൻറ്റ് സ്വീകരിക്കാൻ പറ്റൂല അദ്ദേഹത്തിന്. കാരണം നിയമം, കാനോൺ നിയമം അനുസരിച്ച് പറ്റൂല. പിന്നെ വന്നു പെട്ടാൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന കുതന്ത്രങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ ആക്കിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ഏതായാലും ഇപ്പോൾ ഈ റിക്കോർഡ്സിൻ്റെ ഭാഗമായിട്ട് നരികുള അച്ഛൻ താമസം മാറ്റിയിരിക്കുന്നു. ആ അച്ഛനാണ് ഇന്നലെ വന്നത്. ഇന്നലെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഒരു സമാധാനക്കുറവുമില്ല. എനിക്ക് മനസാക്ഷിക്കനുസരിച്ച് വലിയൊരു ആശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റ് കൊടുത്ത ഒരു ഓർഡറിനെതിരായിട്ട് റിക്കോർഡ്സ് നടത്തിയിരിക്കുന്ന അച്ഛനെ കുറിച്ചാണ് ഈ പറയണതെന്ന് ഓർക്കണം. ആ ഒരു അവസ്ഥയിലാണ് പറയുന്നത്. അച്ഛൻ പറഞ്ഞു, എനിക്ക് എന്തുകൊണ്ടാണ് എനിക്കൊരു മനസാക്ഷിയുടെ പ്രശ്നമില്ലാത്തത്? ഇതിൻ്റെ തുടക്കം മുതൽ ഞാൻ ഒരിക്കൽ പോലും സത്യമല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ തുടക്കം മുതൽ സത്യമല്ലാത്തൊരു കാര്യം ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മനസാക്ഷിക്ക് ഭാരമില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് എന്താണ് എന്ന് ഓർത്തു വെച്ചുകൊണ്ട് രണ്ടാമത് പറയുന്ന സമയത്ത് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ചില ഇവിടുത്തെ വീഡിയോ ഒക്കെ കണ്ടുല്ലോ. ഡിസംബറിൽ പറഞ്ഞ കാര്യമല്ല, ജനുവരിയിൽ പറഞ്ഞ കാര്യമല്ല, ഇപ്പം ജൂലൈയിൽ പറയുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെ മാറിപ്പോകാനായിട്ട് അച്ഛൻ പറഞ്ഞു, എനിക്കൊരു സമാധാനക്കുറവുമില്ല. എന്നിട്ട് പറഞ്ഞൊരു കാര്യം കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അച്ഛൻ പറഞ്ഞു, സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനും തത്വശാസ്ത്രജ്ഞനുമായിട്ട് പരിഗണിക്കപ്പെട്ട് വരുന്ന വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ എന്നും ഓർക്കുന്നതും എന്നെ നയിക്കുന്നതും. എന്താണ് ആ പ്രിൻസിപ്പിൾ? അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസാക്ഷിയിൽ ശരിയാണെന്ന് തോന്നുന്ന കാര്യം അത് ചെയ്യുന്നതിൽ നിന്ന് അതിന് വിരുദ്ധമായിട്ട് ഏത് അധികാരി നിന്നോട് അനുസരണത്തിൻ്റെ പേരിൽ ഏതെങ്കിലും കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാലും നിന്റെ മനസാക്ഷിക്കനുസൃതമായിട്ടേ നീ പ്രവർത്തിക്കാവൂ. അതിൻ്റെ പേരിൽ മനസാക്ഷിക്കനുസൃതമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലെ മനസാക്ഷിക്കനുസൃതമായിട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ എത്ര വലിയ ശിക്ഷ അധികാരി നിനക്ക് തന്നാലും ആ ശിക്ഷയെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക, പക്ഷേ സത്യത്തെ ബലി കഴിച്ചുകൊണ്ട്,
മനസാക്ഷി വിരുദ്ധമായിട്ട് പ്രവർത്തിക്കരുത്. അതാണ് ഏത് ശിക്ഷയും. തരുവിളച്ചൻ പറഞ്ഞു, നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഈ ദിവസങ്ങളിൽ പല മെത്രാന്മാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ 2000 ശിഷ്യഗണമുണ്ട്, അച്ഛന്മാർ 5000 സിസ്റ്റേഴ്സിനെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. പലരും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ, മെത്രാന്മാരുൾപ്പെടെ വിളിക്കുന്നുണ്ട്. അവർ വിളിച്ചിട്ട് പറയുന്നത്, അച്ഛാ ധൈര്യമായിട്ടിരിക്കണം, മുന്നോട്ട് പോകണം, ഈ ഫൈറ്റ് വിട്ടുകളയരുത്. ഇതാണ് നമുക്ക്, ഞങ്ങൾക്ക് ഞങ്ങള് അച്ഛന്മാര് എല്ലാവരും കണ്ണു നിറഞ്ഞിരുന്ന് ഒരുപാട് സന്തോഷത്തോടെ കേട്ടു. അച്ഛ പറഞ്ഞു, നമ്മൾ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലാണ്. നമ്മൾ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അദ്ദേഹം പറയാണ്, വിജയിക്കുന്നു ഉറപ്പും നമ്മൾ ഉള്ളിൽ വിശ്വസിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ വിജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അവസാനം വരെ നമ്മൾ പോരാടിയോ, ഇതാണ് അച്ഛൻ ഇന്നലെ പറഞ്ഞ വാക്ക്. അച്ഛൻ, അപ്പൊ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നീതി വിജയിക്കും. വിജയം കാണുന്നത് വരെ നമ്മൾ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് പോകും. അടുത്ത ദിവസങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് നമ്മൾ ഈ ഒരു പോരാട്ടം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് വന്നവർ മാത്രമല്ല, ഇത് ഉച്ചകഴിഞ്ഞ് വരുന്നവരും ഒക്കെ വീണ്ടും അടുത്ത ആഴ്ചയിൽ വീണ്ടും ശക്തമായിട്ട് നമ്മുടെ ഈ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. നമ്മുടെ ഒരു പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ഇവിടെ ഉണ്ടാകണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയും. നമ്മളിപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ആരോ അച്ഛന്മാരോ അൽമായരോ ആരും ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്. ഇന്ന് വൈക്കവും അങ്കമാലിയും ഒരുമിച്ചാണെങ്കിൽ അതിനർത്ഥം എറണാകുളം രൂപതയുടെ മിക്കവാറും മുഴുവൻ പ്രദേശവും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാവരെയും ചേർത്ത് വെച്ചാണ് നമ്മളിവിടെ നിൽക്കുക. നമ്മൾ ഒരുമിച്ച് മുന്നേറും, ഒരുമിച്ച് പോരാടും, ഒരുമിച്ച് വിജയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.